ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാൽ ഒരു നാരങ്ങ വെള്ള കളറുള്ള അച്ചാറാണ്. ഓണത്തിന് സദ്യക്ക് പലതരം അച്ചാറുണ്ടാക്കുമല്ലോ. ഈ അച്ചാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എരിവും പുളിയും മധുരവും ഒക്കെ കലർന്നതാണ്. നമ്മൾ പായസം കുടിച്ചിട്ട് മടുക്കുമ്പോൾ ഇതൊന്ന് തൊട്ട് വെച്ചാൽ മതി, അത്രയ്ക്കും ടേസ്റ്റാണ്. വളരെ എളുപ്പമാണ്, എരിവും കുറച്ചിട്ട് കുട്ടികൾക്ക് കഴിക്കുന്ന രീതിയിൽ എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിപ്പോൾ അത് ആറ് നാരങ്ങയുണ്ട് ഞാൻ മുറിച്ച് വെച്ചിരിക്കണം. ഇതിപ്പോൾ നമ്മൾ വേവിക്കണം. വേവിക്കുക വെച്ചാൽ തിളപ്പിക്കുക, ആവി കയറ്റി എന്ത് വേണമെങ്കിലും അവരുടെ സൗകര്യം പോലെ. അതാ ഞാനിപ്പോൾ ഇതിങ്ങോട്ട് എടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു വശം പൊട്ടി വരുന്ന നമുക്ക് കണ്ടാൽ അറിയാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ശരി, നമുക്കിനി നാരങ്ങ വെന്തോ നോക്കാം കേട്ടോ. ആ, അത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഊറ്റിയെടുക്കാം, എന്നിട്ട് ബാക്കിയൊക്കെ പിന്നെ കാണിക്കാം. ഇങ്ങനെ ഊറ്റിയെടുക്കാം. ആ, എല്ലാം ഊറ്റിയെടുത്ത് ഇനി ആ ബൗളിലേക്ക് ഇടാൻ പോന്നെ. ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് നന്നായി തണുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഇതാ രണ്ടര സ്പൂൺ വിനേഗർ, ഉപ്പ്, ലാസ്റ്റ് പഞ്ചസാര. ഇതാ രണ്ട് ഈ സ്പൂൺ കണ്ടില്ലേ, ഇങ്ങനത്തെ സ്പൂണിൽ രണ്ട്, അത്രയേ ഉള്ളൂ. രാത്രി ഇടുകയാണെങ്കിൽ രാവിലെ അച്ചാറുണ്ടാക്കാം, അതല്ല രാവിലെയാണെങ്കിൽ രാത്രി അച്ചാറുണ്ടാക്കാം. അത്രയും നേരം ഇത് ഇതിനകത്ത് തന്നെ അലിഞ്ഞ് വരുന്ന രീതിയിൽ വെക്കണം, അടച്ച് വെക്കണം. എന്തെങ്കിലും 8 മണിക്കൂർ നമുക്കിങ്ങനെ വെക്കണം. അതാ നന്നായിട്ടിതുപോലെ അടച്ച് വെക്കണം. നിങ്ങൾ കണ്ടല്ലോ, അതേപോലെ ഇന്നലെ രാത്രി ഞാനിതാ വേവിച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ നാരങ്ങയിൽ ഞാനിപ്പോൾ അച്ചാറുണ്ടാക്കി കാണിച്ചു തരാം, അത് പിന്നെ ഞാൻ ചെയ്തോളാം. നല്ല അലിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? അത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും, വെറുതെ എങ്കിലും. ഇതാ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത ശേഷം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. കടുക് ആവശ്യം പോലെ ഇട്ടാൽ മതി, കുറച്ചെങ്കിൽ കുറച്ച്. ഇതാ കുറച്ച് ഉലുവ. എന്താ ഇത്രയും വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയും കൂടെ നല്ലത് തന്നെ. ഇഞ്ചി കുറച്ച്, ഇഞ്ചി അപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. 2 വറ്റൽമുളകും കൂടെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് തണുത്ത ശേഷമാണ് നമ്മൾ ഈ നാരങ്ങയിലേക്ക് ഇടേണ്ടത്. അങ്ങനെയുണ്ട്, വറ്റൽമുളക്. ഇനി 2 തണ്ട് കരിവേപ്പില. നല്ല മണം. ലാസ്റ്റ് കായ, കുറച്ച് ഉപ്പും കൂടി ഇടണം. നമ്മൾ ഓൾറെഡി ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, വേവിച്ച് വെച്ചാൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് വേണ്ടേ, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടട്ടെ. ഇനി കുറച്ച് കായപ്പൊടി. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് കുറച്ച് കായം മതി. എനിക്ക് കായം നല്ല ഇഷ്ടമാണ്.
ഓക്കെ, ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക. തണുത്ത ശേഷം നമ്മൾ ഈ ഇതാണ്ടില്ല ഇങ്ങനെ ആക്കി വെച്ച നാരങ്ങ അതിലേക്ക് ഇടാം. ഈ എണ്ണ തണുത്ത ശേഷം ഇനി സ്റ്റവ് ഓഫ്. ഇത് തണുക്കണം കേട്ടോ, തണുത്തിട്ട് ഇടാവോ. ആ ഇതിൻ്റെ ചൂടൊക്കെ കുറേ തണുത്തു കേട്ടോ. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ഇടാം. ഇട്ട ശേഷം നമ്മളൊന്ന് ഉപ്പും കയ്പ്പും ഒക്കെ ഒന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും പിന്നെന്താ കുറച്ച് മധുരം ഒക്കെ ഇടാം നമുക്ക്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് ഒഴിക്കാം. ഇതിൽ കുറച്ച് അതിൻ്റെ ഗ്രേവി ഉണ്ട്, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇനി ഉപ്പൊക്കെ നോക്കണം കുറച്ച് നേരം അടച്ച് വെച്ചിട്ട്. ഉപ്പ് നോക്കട്ടെ, ഉപ്പും കയ്പ്പൊക്കെ നോക്കട്ടെ, എന്നിട്ടെല്ലാം റെഡിയാക്കിയിട്ട് അടച്ച് വെക്കാം. ഉപ്പുണ്ട്, കുറച്ച് വിനീഗർ ഒഴിക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി, അതാ ഇത്രയും മതിയാവും. അത് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക എത്ര വേണം വെച്ചാൽ. എന്നിട്ടൊരു തുള്ളി പഞ്ചസാരയും കൂടെ, കുറച്ച് പഞ്ചസാരയും കൂടെ ഞാൻ ഇടുന്നുണ്ട്, ഒരു കുറച്ച് മധുരവും കൂടെ വേണമല്ലോ. എന്നിട്ട് ഉടനെ എടുക്കണ്ട, ബോട്ടിലാക്കിയിട്ട് നാളെ എടുക്കുമ്പോൾ അതിൻ്റെ നന്നായിട്ടിരിക്കും. ഒരാഴ്ചയൊക്കെ വെച്ചിട്ട് എടുക്കുന്നെങ്കിൽ അതിനേയും കാട്ടിയും ടേസ്റ്റ് ആയിരിക്കും. സംഭവം തീർന്നു. ഓക്കെ, ഞാൻ അടച്ച് വയ്ക്കട്ടെ. ആ ഇപ്പോൾ ഈ അച്ചാർ തണുത്തു കേട്ടോ. അത് നമുക്ക് നല്ലൊരു കണ്ണാടി ബോട്ടിലേക്ക് ആക്കി വെക്കാം. കണ്ണാടി ബോട്ടിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നോക്കിക്കോളൂ.